അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവർക്കും നമസ്കാരം. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, സ്ഥാപനത്തിൻ്റെ ചെയർമാൻ കൂടിയായ ഡോക്ടർ പി അബൂബക്കർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഈ കരുണ കാൻസർ കെയർ സൊസൈറ്റിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ഷാവിൽ അമീദ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, അധ്യക്ഷവേദിയിലെ നമ്മുടെ വിശിഷ്ട അതിഥികൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, കരുണ ഒരു പരിചയപ്പെടുത്തലിൻ്റെ, ഒരു വിശേഷണത്തിൻ്റെ, ഒരു മുഖപുരയുടെ ഒന്നും ആവശ്യമില്ലാത്ത വിധം വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ പാവങ്ങളായ രോഗിയുടെ ഒരു അത്തണിയാണ്, ആശ്വാസ കേന്ദ്രമാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി സൂപ്പർ സ്പെഷ്യാലിറ്റി സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്തും നഗരപ്രദേശങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് അപ്രാപ്യമായ സംവിധാനമാണ് അതെല്ലാം എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്തരം ആൾക്കാർക്കുള്ളൊരു ആശ്വാസ കേന്ദ്രം, അതാണ് കരുണ. ആ ദൗത്യം വളരെ നല്ല രീതിയിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഓരോ വർഷവും ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വഴി കോടികൾ ചെലവ് വരും എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ പടച്ച തമ്പുരാൻ്റെ കൃപാകടാക്ഷം കൊണ്ട്, ഉദാരമതികളായ ആൾക്കാരുടെ സഹായം കൊണ്ട് നമ്മളിതൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് നേതൃത്വം കൊടുക്കാൻ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് നല്ല കാഴ്ചപ്പാടോടുകൂടിയ ലീഡർഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഈ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് യാതൊരു സംശയമല്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ല, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ഞാനതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനിപ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘടിപ്പിച്ചൊരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. എൻ്റെ മണ്ഡലത്തിലെ നവഭാരത സ്കൂളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിപാടിയാണ്. ഇതുപോലെയുള്ള സംരംഭങ്ങൾ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്ന മതസംഘടനകൾ ഒക്കെ നമുക്കറിയാം. അതിൽപ്പെട്ട തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഷാഹുൽ അമീദിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം. നല്ല എനർജറ്റിക് ആയിട്ടൊരു ടീം ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പാവങ്ങൾക്ക്, സാധാരണക്കാർക്ക്, ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് പാടുപെടുന്ന ആൾക്കാർക്ക് ഇത് ആശാകേന്ദ്രമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. മലപ്പുറം ജില്ല അതിന് ഉദാഹരണമാണ്. ഏറ്റവും കൂടുതൽ, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രവർത്തനം നടത്തുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ വഴി പാവങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് മൾട്ടി ഓപ്പറേഷൻ തിയേറ്റർ, ലാബുകളൊക്കെ. സാധാരണഗതിയിൽ മറ്റൊരു ആശുപത്രിയിലേക്ക്, സ്വകാര്യ വ്യക്തികളൊക്കെ നടക്കുന്ന ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ അതിനൊക്കെ അവർ ഈടാക്കുന്ന ചാർജ് എത്രത്തോളമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പാവങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് അതുപോലെയുള്ള
സംരംഭങ്ങൾക്ക് ചികിത്സകൾക്കൊക്കെ തന്നെ ഇളവ് അനുവദിച്ചുകൊണ്ടും ഒഴിവാക്കിക്കൊണ്ടുമാണ് നമ്മൾ ഈ സ്ഥാപനവുമായിട്ട് മുന്നോട്ട് പോണത്. അവരുടെ പ്രാർത്ഥനയാണ്, അത്തരം ആൾക്കാരുടെ പ്രാർത്ഥനയാണ് ഇതിൻ്റെ നിലനിൽപ്പ്. അതിൽ യാതൊരു സംശയമല്ല. ഞാൻ പറഞ്ഞ ഈ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ ഒരു പ്രളയമാണ് ഇപ്പോൾ ഈ ആതുരു ശുശ്രൂഷ മേഖലയിൽ നല്ല നല്ല സംരംഭങ്ങൾ, അതിനോട് കടപിടിക്കുന്ന സംരംഭങ്ങൾ തന്നെയാണ് നമ്മളൊക്കെ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ, ഇത്തരം സ്ഥാപനം ഇപ്പോൾ ഞാൻ വൃക്കരോഗം പോയപ്പോഴെ പിന്നെ ക്യാൻസർ, അതുപോലെ തന്നെ കിഡ്നി രോഗങ്ങൾ ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച ആൾ പറഞ്ഞു, ഇതിനൊക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള ക്യാമ്പയിൻ നമ്മൾ നടത്തിയിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുന്നില്ല, റിസൾട്ട് നമ്മൾ കാണുന്നില്ല. റിസൾട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ക്യാൻസറിനെതിരെ, വൃക്കരോഗങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ മറ്റ് ഇതര രോഗങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ബോധവൽക്കരണം നമ്മൾ ഇതുപോലെയുള്ള ഓരോ ഇതിലും നമ്മൾ നടത്താറുണ്ട്. ക്ഷണിച്ചു വരുത്തുന്ന ഒരുപാട് രോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ പലതും നമ്മൾ ക്ഷണിച്ചു വരുത്തുന്ന, ഭക്ഷണക്രമങ്ങൾ ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ഇത്തരം രോഗം പിടിപെടുന്ന പാവങ്ങൾ, സാധാരണക്കാർ, ഇപ്പോൾ ക്യാൻസർ വൃക്കരോഗം വന്നു കഴിഞ്ഞപ്പോൾ ഡയാലിസിസ് നമുക്കറിയാലോ. ഒരു വൃക്കരോഗി ഒരു വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക, അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ രോഗിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ പ്രയാസപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ചികിത്സാ ചിലവുകൾ കൂടുന്നതാണ് ഇപ്പോൾ വൃക്കരോഗമാവട്ടെ ക്യാൻസർ ആവട്ടെ. ഇവിടെ ഇപ്പോൾ ക്യാൻസറിലൊക്കെ ഈ പിന്നെ വേദന സംഹാരിയൊക്കെ ഇവിടുന്ന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്, മോർഫിനൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെയുള്ള ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കരുണ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിവിനനുസരിച്ച് അത് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പോലെയുള്ളതൊന്നും നമുക്ക് നടത്താൻ ചിലപ്പോൾ സാധിച്ചോളന്നില്ല, പക്ഷേ അണ്ണാറ കണ്ണനും തന്നാലായത്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ ആവട്ടെ, ലാബാവട്ടെ, എല്ലാവിധ സൗകര്യങ്ങളും ഒരു സ്വകാര്യ ആശുപത്രിയിൽ ലഭിക്കേണ്ട എല്ലാ പിന്നെ ചികിത്സാ സംരംഭങ്ങളൊക്കെ നമ്മളും ചെയ്തു കൊണ്ടിരിക്കുന്നത് പരമാവധി. അത് സാധാരണക്കാരെയും പാവങ്ങളെയും ആശ്രയിച്ചാണ് നമ്മൾ ഇത്, അവർക്കുള്ള ഒരു 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 അത്താണി. അപ്പോൾ ഏതായിരുന്നാലും വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഒരു പ്രകടമായ തെളിവാണല്ലോ ഇപ്പോൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന തിയേറ്ററും അതുപോലെ തന്നെ ലാബുകളൊക്കെ. ഇതിൻ്റെ വിപുലീകരണം, ഇത് വിപുലീകരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നാട്ടിനെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, കരുണയെ ആശ്രയിക്കുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. അപ്പോൾ ഈ സംരംഭം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ആവശ്യമായുള്ള സഹായങ്ങൾ നമ്മളെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. ആ ഒരു സഹായം കൊണ്ടും നമ്മളൊക്കെ പ്രാർത്ഥന കൊണ്ടുമൊക്കെയാണ് ഇതുപോലെയുള്ള സംരംഭങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് പാവങ്ങൾക്ക് എത്ര കണ്ട് ആശ്വാസമാണ് എന്നുള്ളത് പറഞ്ഞറിയിച്ചുകൂടാ. സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും വൃക്കരോഗങ്ങളോ ക്യാൻസർ രോഗം വന്നു കഴിഞ്ഞാൽ ആരും സഹായിക്കാനില്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങല്ലാതെ വേറെ യാതൊരു രക്ഷയില്ല. പക്ഷേ അത്തരം രോഗികളെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നത്. പടച്ച തമ്പുരാൻ അതൊരു സാലിയായ അമലാക്കി സ്വീകരിക്കും, ഒരു യാതൊരു സംശയമല്ല. അതുകൊണ്ട് കരുണ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നിർബാധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ഇവിടെ ഷാവുൽ അമീദ് സൂചിപ്പിച്ചതുപോലെ പലപ്പോഴായി എന്നോട് പറയാറുണ്ട്, ഇവിടെ വരണം, പോകണം, കാണണം, പരിപാടിയിൽ പങ്കെടുക്കണം പറയണം. പക്ഷേ ഇതുവരെ എനിക്കൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ഷാവുൽ അമീദിനോട് പറഞ്ഞു, ഞാൻ 12 മണിൻ്റെയും 1 മണിൻ്റെയും ഇടയിൽ വരാം. ഞാൻ രാവിലെ 10 മണിക്ക് പരിപാടിയായിരുന്നു, 10:30 പരിപാടിയായിരുന്നു. അപ്പോൾ ഒന്ന് 12 മണിൻ്റെയും 1 മണിൻ്റെയും ഇടയിൽ എന്തായാലും ഞാൻ അവിടെ വരുമെന്ന് പറഞ്ഞത് കുറച്ച് ഏതായിരുന്നാലും കുറച്ച് നേരത്തെ വരാൻ സാധിച്ചു, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു ലാബ് ഉദ്ഘാടനം എന്നോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈ കരുണയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ, നിങ്ങളൊക്കെ കാണാൻ അവസരം നൽകിയതിൻ്റെ ഭാരവാഹികളുള്ള നന്ദി കടപ്പാട് രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ ഉപസംഹരിക്കുന്നു. വാഹൃദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.